Ganesha Sharada Gurubhyo Namaha Hariyo. Om Sri Sairam. Namalde kathamrutam, sanatana kathamrutinde bhagam 5 aanu innu edukkan ponathu. Bhagam 5. Adhil namukku innu Krishnante katha paranjalo, Sri Krishnante katha parayam. Bhakta sakha bhagavan. എന്താണ് ഭഗവാൻ എപ്പോഴാണ് സഖാവാകുന്നത്? ഒരു സഖാവ് അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സഖാവ് അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് പറഞ്ഞാല് നമ്മളുടെ വീക്ക്നെസ്സസ് പറഞ്ഞു തന്ന്, നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. സുഹൃത്ത് എന്നാണ് പറയുന്നത്. സുഹൃത്ത്, സു എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ, ഹൃത്ത് എന്ന് വെച്ചാൽ ഹൃദയം, ശ്രേഷ്ഠമായ ഹൃദയമുള്ള ഒരാളാണ് സുഹൃത്ത് എന്ന പേരിന് അർത്ഥൻ. ശ്രേഷ്ഠമായ ഹൃദയമുള്ള ഒരാൾക്ക് എന്താണ് സ്വഭാവം? അയാളുടെ സ്വഭാവത്തില് അയാൾക്ക് യാതൊരു തരത്തിലുള്ള പിന്നെ എന്താ പറയാ, സ്വാർത്ഥത ഉണ്ടാവില്ല. നിസ്വാർത്ഥമായ സ്നേഹമായിരിക്കും തൻ്റെ സുഹൃത്തിനോടുള്ളത്. അപ്പം അർജുനനാണ്, അർജുനനും ഭഗവാനും ഭയങ്കര സുഹൃത്തുക്കളാണ്. അത് കസിൻസ് ആണ്. അമ്മായി പിന്നെ ഭഗവാന്റെ അച്ഛനായ വാസുദേവന്റെ, വാസുദേവരുടെ സിസ്റ്ററാണ് കുന്തിദേവി. അല്ല, കുന്തിദേവി. അങ്ങനെ കൃഷ്ണന്റെ അമ്മായിയാണ് കുന്തി. അങ്ങനെയാണ്, അവര് കസിൻസ് ആണ്, കസിൻസും കൂടെയാണ്. അപ്പൊ അവര് ആ കസിൻസ് കൂട്ടത്തിൽ അർജുനനും കൃഷ്ണനും തമ്മിലാണ് വളരെ കൂട്ടാവുന്നത്. എല്ലാവരുടെ സുഹൃത്തുക്കളാവണേ. നമ്മളും അങ്ങനെയല്ലേ? നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കസിൻസിന്റെ ഇടയിൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഉണ്ടാവും ആ കൂട്ടത്തിൽ, അല്ലേ? അതുപോലെ കൃഷ്ണനും അർജുനനും തമ്മിൽ വളരെ യോജിപ്പാണ്. ഒരു ഒരു ഞെട്ടിൽ വിരുന്ന രണ്ട് പൂക്കൾ പോലെ. അതായത് നരനാരായണന്മാരാണ് അവരെ. നരനാരായണന്മാരുടെ പുനരവതാരമാണ് ലക്ഷ്മി, ഭഗവാൻ കൃഷ്ണനും അർജുനനും. നരൻ കൃഷ്ണ, അർജുനനും നാരായണനും കൃഷ്ണനും. അപ്പൊ നരനാരായണന്മാരാണ്. അപ്പൊ അവർക്ക് വേർതിരിയാൻ പറ്റൂല. ആ കൃഷ്ണന്റെ എങ്ങനെയാണ് ഭക്ത സഖാവാകുന്നത്? ഭഗവാൻ എപ്പോഴും അർജുനനെ ഇങ്ങനെ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്ത് എന്തുകൊണ്ടാണ് അർജുനനെ അങ്ങനെ തളർന്നു കിടന്നപ്പം അർജുനനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത്. അർജുനന്റെ വീര്യവും പരാക്രമവും എല്ലാം ഓർമ്മിച്ച് ഓർമ്മിച്ച് ഓർമ്മിപ്പിച്ച് ഉയർത്തിയെടുത്ത് ആ വീരശൂര പരാക്രമിയായ അർജുനന്റെ യഥാർത്ഥ സ്വഭാവം തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ കൗൺസിലിംഗ് മുഴുവനോടൊന്നും ചെയ്തത്. അതുപോലെ തന്നെയാണ് അർജുനന്റെ ഓ ഭഗവാനെ, ഭക്തരിലാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും ആരിലാണെങ്കിലും ഭഗവാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം താൻപോരിമ, അഹന്തയാണ്, അഹംഭാവം. അഹംഭാവം വന്നു പോയാൽ ഭഗവാൻ ക്ഷമിക്കില്ല. ഭഗവാൻ അത് തിരുത്താനായിട്ട് നമുക്ക് ശിക്ഷകൾ തരും, നമുക്ക് നമ്മളെ ഓർമ്മിപ്പിക്കും. പല രീതിയിലും ഭഗവാൻ നമ്മളുടെ അഹന്ത ഇല്ലാതെയാക്കും. അപ്പൊ അർജുനൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ അഹന്തകൾ വരും. അർജുനൻ വളരെ പരമസുന്ദരനാണ്, പരമനിർമ്മലനാണ്, പരമശക്തിമാനും ബലവാനും വീരാധി വീരനും സവ്യസാധി എല്ലാം ആണല്ലോ. ഇടയ്ക്കിടയ്ക്ക് മനുഷ്യനല്ലേ, മറന്നു പോകും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോ അഹന്തകൾ വരും. അപ്പം അവരെ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ അവർ സെറ്റിൽഡായി. ഹസ്തിനപുരിയില് ധർമ്മരാജൻ രാജാവാകുന്നു. അനിയന്മാരൊക്കെ ഓരോരോ എല്ലാ ഓരോരോ സ്ഥലങ്ങളൊക്കെ നോക്കി അവരെല്ലാവരും കൂടെ വളരെ യോജിപ്പോടുകൂടി ഭരണ നൈപുണ്യത്തോടുകൂടി പ്രജാപരിപാലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയിൽ നിന്ന് ഭഗവാൻ വിസിറ്റ് വരും. ഫ്രണ്ട്സ് ഒക്കെ സുഹൃത്ത് സന്ദർശനത്തിന് വരും. എവിടെ? ഹസ്തിനപുരത്തില്. ഹസ്തിനപുരത്തിൽ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഇവരുടെ കുശലാന്വേഷണമൊക്കെ അന്വേഷിക്കാനും ഇവരെ കാണാനും ഇവരുടെ കൂടെ ചിലവാക്കാനും ആയിട്ട് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ വരുമ്പോൾ അർജുനനെയും കൂട്ടിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ മനോഹരമായ സ്ഥലങ്ങളല്ലേ, നല്ല കുന്നുകളും നല്ല പാടങ്ങളും നല്ല ഭംഗിയുള്ള വനങ്ങളും, അവിടെ കൂടെ എല്ലാം നല്ല പൂക്കളുള്ള മരങ്ങളൊക്കെ, പൂക്കളൊക്കെ പൊഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന റോഡിൽ വീഥികളിലൂടെ അവരെങ്ങനെ നടക്കും. അങ്ങനെ നടക്കുന്നതിന് രണ്ടുദ്ദേശമാണുള്ളത്. ഒന്നാമത്തെ ഉദ്ദേശം പ്രജകളുടെ സ്ഥിതി വിവരങ്ങൾ അറിയാനാണ്. ഭഗവാനും കൃഷ്ണനും കൂടെ ഇങ്ങനെ ഭഗവാനും അർജുനനും കൂടെ ഇങ്ങനെ നടക്കുന്നത് രാജ്യത്തിലെ പ്രജകള് സുഖമായിട്ടിരിക്കുന്നുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഇല്ലാതെയുണ്ടോ, എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ പറയാൻ സർവേ ആണ്. ഒരു സർവേക്ക് വേണ്ടിയാണ് അവരങ്ങനെ യാത്ര ചെയ്യുന്നത്. ആർക്കും മനസ്സിലാവില്ല അത്. ആ യാത്രയുടെ ഇടയ്ക്ക് ഇങ്ങനെ പല കഥകളൊക്കെ പറഞ്ഞ്, സമാശയൊക്കെ പറഞ്ഞ് രണ്ടാളും വളരെ സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ നടക്കുമാണ്. അപ്പോഴാണ് പിന്നെ
അർജുനനൊരു വിചാരം, ഇതെല്ലാം എൻ്റെ ഒരു സാമർഥ്യം, എൻ്റെ ഒരു സാമർഥ്യം കൊണ്ടാണ്. അപ്പം തൻ്റെ പ്രഭാവം ശക്തി ഇതൊക്കെ മറന്നുപോയി, എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ മറന്നുപോയി. എന്നിട്ട് അതിലൊക്കെ ഭയങ്കര അഭിമാനം തോന്നും അർജുനന്, ഭയങ്കര ഒരു അഭിമാനം. ഞാൻ അല്ല വീരശൂര പരാക്രമിയൊക്കെയാണ്, കൃഷ്ണൻ എൻ്റെ സ്വന്തം ഫ്രണ്ടാണ്, കൃഷ്ണന്റെ സഹോദരിയാണ് എൻ്റെ ഭാര്യ, ഞങ്ങള് നല്ല യോജിപ്പോടുകൂടി എത്ര ഭംഗിയായിട്ടാണ് ഞങ്ങൾ രാജ്യം ഭരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില ചിന്തകളൊക്കെ അർജുനന്റെ മനസ്സിൽ ഇങ്ങനെ വരും. മനസ്സിൽ വന്ന ഓട്ടം തന്നെ ഭഗവാന് മനസ്സിലായല്ലോ, അർജുനന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊരു കൊട്ട് കൊടുക്കണം, അത് കൊട്ടണം. കാരണം ആ അതിൽ അതിലേക്ക് അങ്ങോട്ട് പോയാൽ ശരിയാവില്ല, മനസ്സിലായില്ലേ, തെറ്റായ പാതയിലേക്ക് പോവാണ്. അപ്പൊ അത് മാറ്റണം. ആ അഹന്ത, ഞാൻ വലിയൊരാളാണ്, ഞാൻ സേവനാണ് എന്നൊക്കെ ഉള്ള ആ ഭാവം മാറ്റണം. ഒന്നും പറഞ്ഞില്ല, ഭഗവാൻ എപ്പോഴും ഒരു മൃദുസ്മേര വദനനായിട്ടാണ്. ഭഗവാനെ ചിരിച്ചല്ലാതെ മന്ദഹാസമില്ലാതെ മുഖത്തോടുകൂടി ശ്രീകൃഷ്ണനെ കാണാനേ പറ്റില്ല. ശ്രീകൃഷ്ണൻ എപ്പോഴും മന്ദഹസിച്ചുകൊണ്ടിരിക്കും. ആ മന്ദസ്മാതിര കള്ള കണ്ണിട്ട് നോക്കി അർജുനനെ ഒന്ന് നോക്കി, എന്നിട്ട് ഒന്നും മിണ്ടാതെ അർജുനന്റെ ആ ഭാവമൊക്കെ ഉൾക്കൊണ്ട്, അവർ സംസാരിക്കുമ്പോൾ ആ ഭാവമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ ഒന്നും മിണ്ടാതെ ഉത്തരവൊന്നും പറയാതെ ഇങ്ങനെ രണ്ടാളും കൂടെ ഇങ്ങനേ പോവുകയാണ് കേട്ടോ. അങ്ങനേ പോയപ്പോഴത്തേക്കും ഒരാൾ എതിരെ വരുന്നു, അങ്ങ് ശുഷ്കിച്ച് കമ്പ് പോലെ ആയി, വൃദ്ധൻ കമ്പ് പോലെ ആയിട്ടുണ്ട്. ഓ വല്ലാതിരിക്കണു കണ്ടപ്പോ. അർജുനനെ ചെയ്യൂ, നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്ത് ഇത്രയും ദാരിദ്ര്യമുണ്ടോ കൃഷ്ണ? ഇത്ര ദാരിദ്ര്യമുള്ള ഒരാൾ, ഇത്രയ്ക്ക് ഭക്ഷണം കിട്ടാതെ ഒരാളിങ്ങനെ ഇത്ര ശുഷ്കിച്ച ശരീരത്തോടു കൂടി എങ്ങനെയാണ് വരുന്നത്? അദ്ദേഹം എങ്ങനെയാണ് നടക്കുന്നത് തന്നെ അത്ഭുതം തന്നെ കൃഷ്ണ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി അർജുനാ പോയി ചോദിക്കും, എന്താ കാര്യം, എന്താ അങ്ങ് താങ്കൾക്ക് ഭക്ഷണമൊന്നും കിട്ടുന്നില്ലേ? നമ്മുടെ ധർമ്മരാജന്റെ ധർമ്മപുത്ര ഭരിക്കുന്ന രാജ്യത്തില് പഷ്ണിയോ, അത് നമുക്ക് മാറ്റണം, എന്താണ് അങ്ങയുടെ ആവശ്യം എന്ന് പോയി ചോദിക്കുക അർജുനാ എന്ന് പറഞ്ഞു. അപ്പൊ അർജുനൻ പോയി അർജുനൻ പോയി ചോദിച്ചു, തൊഴുതു നമസ്കരിച്ചിട്ട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ്, അങ്ങക്ക് ഭക്ഷണം ഒന്നും ലഭിക്കാത്ത കൊണ്ടാണോ, ഞങ്ങളുടെ ഭരണത്തിൽ എന്തെങ്കിലും പോരായ്മ ഉള്ളത് കൊണ്ടാണോ അദ്ദേഹം അങ്ങ് ഇത്ര ക്ഷീണിതനായിട്ടിരിക്കുന്നത്, വളരെ ശുഷ്കിച്ച ശരീരത്തോടുകൂടി, ഒരു എന്താ പറയാ, ഒരു തരത്തിലുള്ള പോഷകാംശവും ഇല്ലാത്ത മാതിരിയാണല്ലോ അങ്ങയെ കണ്ടാലിരിക്കുന്നത്, എന്താണ് അതിന് കാരണം ചോദിച്ചു. അത് പറഞ്ഞ, അതോ ഞാൻ അഹിംസയിൽ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ ഒരു ചരാചരങ്ങളിലെയും ഒന്നിനെ ഞാൻ ഉപദ്രവിക്കില്ല, അവര് ഇല്ലാതെ ആയി കഴിയുമ്പോൾ മാത്രമേ ഞാൻ അത് ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ഇലകളും ഈ പുല്ലൊക്കെ ഉണ്ടല്ലോ, പുല്ല് പച്ചപ്പുല്ലാകുമ്പോൾ ഞാൻ കഴിക്കില്ല, അതിന് ജീവനുണ്ട്. പച്ചപ്പുല്ല് സ്വയമേവ ഉണങ്ങി കഴിയുമ്പോൾ അതിന്റെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ അത് പറിച്ചിട്ട് അത് തിന്നും. അങ്ങനെ കുറച്ച് കണ്ടില്ലേ എൻ്റെ കയ്യിൽ പുല്ലിരിക്കുന്നത്, ഈ പുല്ലാണ് ഞാൻ കഴിക്കുക. അങ്ങനെയുള്ള പുല്ല് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അത് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ശുഷ്കിച്ചത്, ഞാൻ അഹിംസയിലാണ് വിശ്വസിക്കുന്നതെന്ന്. അപ്പൊ അർജുനൻ നോക്കി, അർജുനന് ഭയങ്കര ബഹുമാനം തോന്നി കേട്ടോ, അയ്യോ അഹിംസയിൽ ഇത്രയും വിശ്വസിക്കുന്ന ഒരാളോ, എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു തീരുമാനവും അത് നടപ്പിലാക്കാനുള്ള ഒരു ദൃഢനിശ്ചയവും. അദ്ദേഹത്തിന് വളരെ വളരെ ബഹുമാനം തോന്നും അദ്ദേഹത്തിനോട്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ആവപ്പാടെ നോക്കിയപ്പോ അരയിൽ ഒരു വാള് തൂങ്ങിക്കിടക്കുന്നു. അപ്പൊ അതിന് ചെയ്യുമോ, അതെന്താണ്, ഒന്നും മിണ്ടിയില്ല, നേരെ പോയിട്ട് കൃഷ്ണൻ തോന്നി, കൃഷ്ണ അയാള് പറയണു അയാള് ഉണങ്ങിയ പുല്ല് മാത്രമേ തിന്നു, അയാള് അദ്ദേഹം ഉണങ്ങിയ പുല്ല് മാത്രമേ കഴിക്കുള്ളൂ, അദ്ദേഹത്തിന് അഹിംസ പരമോധർമ്മ, അഹിംസയാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം. ഒന്നിനെ ഒരു ജീവജാലങ്ങളെയും ഒരു ചരാചരങ്ങളെ പോലും സത്യലതാദികളെ പോലും അദ്ദേഹം ജീവനുള്ളപ്പം തൊടില്ല, അതാണ് അദ്ദേഹത്തിന്റെ. അതുകൊണ്ടാണ് അദ്ദേഹം ഉണക്കുപുല്ലേ തുള്ളി അത്രേ, ഉണക്കപ്പുല്ല് മാത്രമേ അദ്ദേഹം കഴിക്കുകയുള്ളൂ, അതുകൊണ്ടാണ് കൃഷ്ണ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ, ആഹാ അങ്ങനെയോ, പിന്നെ എന്താണ് ഇപ്പൊ നിന്റെ പ്രശ്നം? അത് പ്രശ്നം ഇതാണ്, അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞ അഹിംസയുടെ പരമമായ ലെവലിൽ എത്തിയ ഒരാള്, സ്ഥിതിയിലെത്തിയ ഒരാളുടെ വാള് തൂങ്ങിക്കിടക്കുന്നു അയാളുടെ അരയില്, അതെങ്ങനെ ശരിയാവും? അതൊരു വിരോധാഭാസമല്ലേ കൃഷ്ണ? അഹിംസയുള്ള ആള് ഹിംസയ്ക്കുള്ള ആയുധം കൊണ്ട് നടക്കുവോ? അതിനെനിക്ക് മനസ്സിലായില്ല, അതെന്താണ്? അങ്ങനെ കൃഷ്ണ ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പറയണ എന്തിനാണ്, അദ്ദേഹത്തിനോട് പോയി ചോദിക്കൂ, ഗോയൻ ആസ്ക്, അദ്ദേഹത്തിനോട് തന്നെ പോയി ചോദിച്ചാ പറയുന്നു. അപ്പം
തിരിച്ചു പോയിട്ട് നമസ്കരിച്ചു. പിന്നെ അങ്ങയുടെ ഈ അഹിംസ വ്രതം എനിക്ക് വളരെ വളരെ ബഹുമാനം തോന്നുന്നു അങ്ങയോട്. പക്ഷെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്, ഞാൻ ചോദിച്ചോട്ടേയും ചോദിക്കും. എന്താ ചോദിച്ചോളൂ, അതിനെന്താ പ്രശ്നം, ചോദിച്ചോളൂ. പറഞ്ഞ് ചോദിച്ചപ്പോ അങ്ങ് അഹിംസയിൽ ഇത്രയും വിശ്വസിക്കുന്ന അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങയുടെ അരയിൽ വാള് തൂക്കിയിട്ടിരിക്കുന്നത്? വാളുകൊണ്ട് നടക്കുന്ന ഹിംസയ്ക്ക് വേണ്ടിയല്ലേ? നമ്മൾ എന്തെങ്കിലും ഹിംസിക്കണം എന്ന് ആഗ്രഹമുള്ളപ്പോഴല്ലേ നമ്മൾ വാളൊക്കെ കയ്യിലെടുക്കുള്ളൂ. അപ്പൊ അങ്ങയുടെ അഹിംസ വ്രതവും ഈ ഹിംസയ്ക്കുള്ള ആയുധവും കൂടി എനിക്ക് എന്തോ ഒരു ചേർച്ചക്കുറവ് തോന്നുന്നു. അതിനെന്താണ് കാരണം എന്നൊന്ന് അങ്ങക്ക് വിഷമം ഉണ്ടാവില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. ആ അതോ, അതൊന്നുമല്ല, അതെനിക്ക് 4 പേരെ കൊല്ലണം. അഹിംസയൊക്കെ തന്നെയാണ് എന്റെ വ്രതം, പക്ഷേ 4 പേരെ എനിക്ക് കൊല്ലണം. 4 പേരെ കൊല്ലിയേ, അതെന്തിനാണ്? അത് പറയാം. ആദ്യം തന്നെ ആ നാരദനെ കൊല്ലണം. നാരദനോ, അദ്ദേഹം ബ്രഹ്മർഷി അല്ലേ? ഇത്ര ശ്രേഷ്ഠനായ ഒരു ബ്രഹ്മർഷി, ഇത്ര ഭക്തനായ ഒരു ബ്രഹ്മർഷി, സദാ നാമം ജപിക്കുക, ആ അവിടെയാണ് എന്റെ കാര്യം കിടക്കുന്നത്. സദാ നാമം ജപം, നാരായണ 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 നാരായണ. ഭഗവാൻ ഒരു നിമിഷം പോലും ഒരു സ്വസ്ഥത കൊടുക്കൂല, ശരിക്കും കൊടുക്കൂല, കിടന്നുറങ്ങാനും സമ്മതിക്കില്ല, ഒന്നിനും. ഭഗവാന് സ്വസ്ഥത കൊടുക്കാതെ ഏത് നേരവും നാരായണ നാരായണ. ഭഗവാനാണെങ്കിലോ എവിടെ എന്റെ നാമം വിളിക്കുന്നു അവിടെ കോടിയെത്തുന്ന ആളാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഇങ്ങനെ നാമം ജപിച്ച് ഉപദ്രവിക്കുന്നുണ്ട്, അവനെ എനിക്ക് ഇല്ലായ്മ ചെയ്യണം, അവനെ ആദ്യം കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ അർജുനെ മൂക്കത്ത് വരൽ വെച്ച്, അയ്യോ അയ്യോ ഇതെന്തൊരു കഷ്ടം, ഇനി അടുത്തത് ആരെയാണ് കൊല്ലേണ്ടത്, എനിക്ക് ആ ദ്രൗപതിയെ കൊല്ലണം. അർജുനൻ വറച്ചുപോയി, അവിടുന്ന് വളരെ അടുത്താണ് ഹസ്തിനപുരം കൊട്ടാരം. അപ്പൊ പറഞ്ഞ് ദ്രൗപതി അവിടെ ഉണ്ടെന്നങ്ങനെ ഇങ്ങനെ അറിഞ്ഞ് ഓടിപ്പോയി കൊല്ലും. അപ്പൊ കൃഷ്ണനെ ഇങ്ങനെ നോക്കിയപ്പോ കൃഷ്ണൻ ഓട്ടക്കണ്ണു നോക്കിയിട്ട് കണ്ണടച്ച് കാണിക്കും, സാരമില്ല എന്ന് പറയും, എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ എന്തിനാണ് ദ്രൗപതിയെ കൊല്ലുന്നത്? അവള് പതിവ്രതയും നല്ല ധൈര്യശാലിയും വളരെ ഭഗവാനോട് വളരെ ഭക്തിയുമുള്ള ഒരു സ്ത്രീരത്നമല്ലേ, എന്തിനാണ് അവളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു. അതോ, അത് ഏത് ആപത്ത് വന്നാലും ഉടൻ തന്നെ കൃഷ്ണ എന്നൊരു വിളി അങ്ങോട്ട് വിളിക്കും. എന്റെ കൃഷ്ണനോ മിണ്ടാതിരിക്കോ, ഓടി അങ്ങോട്ട് പോകും. തുണിയോടെ 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 അയച്ചയച്ച് എന്റെ കൃഷ്ണന്റെ കൈ എന്തുമാത്രം ഒഴിഞ്ഞിട്ടുണ്ടാവും ഉള്ള സാരി മുഴുവൻ അയച്ചയച്ച്. അതും പോരാഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട്, അതിനും പോരാഞ്ഞിട്ട്, അതിനേക്കാളും എനിക്ക് ദേഷ്യമുള്ള കാര്യം എന്താ അറിയോ, എന്റെ ഭഗവാനെ കൊണ്ട് അവളെ എച്ചില് തീറ്റിച്ചു. അവളുടെ എച്ചിലാണ് തീറ്റിച്ചത്. എച്ചിലോ, അതെപ്പോഴാണ്? അങ്ങനെയൊന്നും ദ്രൗപദി ചെയ്യില്ലല്ലോ. ആഹാ, അവൾ കാട്ടിൽ താമസിക്കുമ്പോ ദുർവാസാവ് വന്നു. ദുർവാസാവ് കുറെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട്, ശിഷ്യന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ട്, അപ്പൊ എന്താ ചെയ്തത്? പഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞത് കൊണ്ട് അക്ഷയപാത്രത്തിൽ ഭക്ഷണം വരില്ല. ദേ വിളിക്കുന്നു, കൃഷ്ണ കൃഷ്ണ വരൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞു ദേ വിളി. കൃഷ്ണനോ ദേ പാഞ്ഞെത്തി, എന്താ ദ്രൗപദി, എന്താ കൃഷ്ണ, എന്താ നിനക്ക് വിഷമം? കൃഷ്ണ ഇപ്പൊ ദേ ദുർവാസാവും ആൾക്കാരും സദ്യക്ക് വരും. നമ്മുടെ ഇവിടെ ആണെങ്കിൽ എന്റെ ഭക്ഷണം കഴിഞ്ഞു, എന്റെ ഭക്ഷണം കഴിഞ്ഞാ പിന്നെ അക്ഷയപാത്രത്തിൽ ഒന്നും വരില്ലല്ലോ. കൃഷ്ണ അറിഞ്ഞൂടെ? അപ്പൊ എന്ത് ചെയ്യുക? അയാള് വന്നപ്പോ നമ്മളെ, അദ്ദേഹത്തിനാണെങ്കിൽ മൂക്കത്താണ് ശുണ്ഠി, നമ്മളെ ശപിച്ച് ഭസ്മമാക്കും. എന്ത് ചെയ്യും ഭഗവാനെ എന്ന് പറഞ്ഞു. അത് സാരമില്ല, ആ പാത്രം ഒന്ന് എടുത്തോണ്ട് വന്നേ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അത് കഴുകി, കുറച്ച് വെള്ളം കുടിക്കാനാണ്. അയ്യോ, ആ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ് കൃഷ്ണ, അതൊക്കെ സാരമില്ല, നീ എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അപ്പം ആ അക്ഷയ പാത്രം എടുത്തോണ്ട് വന്നു. അപ്പൊ കൃഷ്ണൻ ഇങ്ങനെ അതിന്റെ 4 വശമൊക്കെ ഇങ്ങനെ കൃത്രിച്ച് നോക്കി. നമ്മൾ ചില ജോലിക്കാരെയുള്ള പാത്രമൊക്കെ കഴുകി വെച്ചാൽ ചില അമ്മമാരുണ്ട്, അവര് കൃത്രിച്ച് കൃത്രിച്ച് നോക്കും. മരുമോളായാലും മതി, കൃത്രിച്ച് നോക്കും വൃത്തിയാക്കിയിട്ടുണ്ടോ എന്നൊക്കെ. അതുപോലെ കൃഷ്ണൻ പാത്രം എടുത്ത് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ തപ്പി നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയ ചീരയില അവിടെ ഒട്ടിയിരിക്കണുണ്ട്. ആ ദ്രൗപദി, കിട്ടി, ഒരു ഗ്ലാസ് വെള്ളം കൂടെ തന്നാ മതി എന്ന് പറഞ്ഞു. ഒരു ചെറിയ ചീരയില അവിടെ കഷ്ണം അതിൽ കിട്ടി. അതെടുത്തിട്ട് ഭഗവാൻ അമൃത് കഴിക്കണ സ്നേഹത്തോടെ, അമൃത് കഴിക്കണ സന്തോഷത്തോടെ, സദ്യ കഴിക്കണ സന്തോഷത്തോടെ ആ ചീരയില വായിൽ വെച്ചിട്ട് വെള്ളം അങ്ങോട്ട് കുടിച്ചപ്പം ഹാ, എന്താ സുഖം! അവിടെ ദുർവാസാവിന്റെയും ശിഷ്യന്മാർക്കും സദ്യ കഴിച്ചൊരു പ്രതീതിയാണ്. സദ്യ കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സുഖം തോന്നുമല്ലോ, നല്ല പായസമൊക്കെ കഴിച്ച അത്ര സുഖമായിട്ട് ഒരു സുഖം തോന്നണം. അപ്പൊ ദുർവാസാവ് മഹർഷിക്ക് മനസ്സിലായി, കണ്ണടച്ചിട്ട് അദ്ദേഹം ധ്യാനിച്ച് ദിവ്യ ദൃഷ്ടികളെ നോക്കിയപ്പോ മനസ്സിലായി, ശ്രീകൃഷ്ണൻ ഓടി എത്തിയിരിക്കണു തന്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ. ഇത് ദുര്യോധനൻ മനഃപൂർവ്വം എന്നെ കൊണ്ട് ഒരു തെറ്റായ കാര്യം ശാപി
ശാപം കൊടുക്കാനായിട്ട് ചെയ്യിപ്പിച്ച ഒരു ദുഷ്ടപ്രവൃത്തിയാണെന്ന് അപ്പോഴാണ് ദുർവാസാവിന് മനസ്സിലായത്. അദ്ദേഹം ഉടൻ തന്നെ ഭഗവാനെ മനസ്സുകൊണ്ട് നമസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വരാതെ അവരുടെ സ്ഥലത്തേക്ക് പോവുക തന്നെയല്ല, നേരെ അങ്ങോട്ട് ആശ്രമത്തിലേക്ക് തിരിച്ചു പോവും, വരില്ല, മനസ്സിലായില്ലേ. അങ്ങനെ അങ്ങനെ എൻ്റെ ഭഗവാനെയോള് എറ്റില് തീറ്റിച്ചു. മര്യാദയ്ക്ക് പാത്രം കഴുകി വെക്കാത്തോണ്ടല്ലേ, അതുകൊണ്ട് എനിക്ക് ദേവതയെ കൊല്ലണം. അപ്പൊ അതിനെ എന്ത് പറയാനാ അർജുനൻ, അർജുനൻ ആകെ വിഷണ്ണനായിട്ട് ഓരോ കഥ കേൾക്കുമ്പോ അർജുനൻ വിഷണ്ണനാവുകയാണ്. അടുത്തത് ഇനി ആരെയാണ് കൊല്ലേണ്ടത്? പ്രഹ്ലാദനെ. പ്രഹ്ലാദനോ, ഭക്തപ്രഹ്ലാദൻ, ഇത്രയും പോലെ കുഞ്ഞിനെ ഭഗവാൻ മടിയിലൊരിടത്ത് താലോലിച്ച് ഭഗവാന്റെ രൗദ്രഭാവം എല്ലാം കളഞ്ഞ് സൗമ്യനാക്കി അങ്ങനത്തെ ശ്രേഷ്ഠനായ പ്രഹ്ലാദനെ കൊല്ലണം, എന്തിനാ സ്വാമി എന്ന് ചോദിച്ചു. അതോ തീയിടുമ്പ കൃഷ്ണാരായണ, വെള്ളത്തിലിടുമ്പം നാരായണ, ആന വരുമ്പം നാരായണ, വിഷം കുടിക്കുമ്പം നാരായണ, എവിടെ പോയാലും എന്ത് ചെയ്താലും നാരായണ നാരായണ. ഭഗവാൻ എവിടേക്ക് ചെന്നിട്ട് വിഷം കുടിക്കുക, തീയിൽ ചാടുക, വെള്ളത്തിൽ ചാടുക, എന്താണിത്? ഭഗവാനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? ഭഗവാൻ ചെയ്തു തരുന്നിട്ട് അങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? അത്രയും ഉപദ്രവിച്ചുകൊണ്ട് അവനെ ഞാൻ വെറുതെ വിടില്ല, അവനെ ഞാൻ കൊല്ലു. എന്ത് പറയാനാ അദ്ദേഹത്തിനോട്? ഒന്നും പറയാനില്ല. അപ്പൊ അർജുനൻ ചോദിച്ചു, ഈശ്വര നീ ആരാണ് നാലാമത്തെ ആള്? നാലാമത്തെ ആളോ? ആ അർജുനൻ. അർജുനൻ ഞെട്ടിപ്പോയി. നേരെ മുമ്പിൽ നിൽക്കുന്ന അർജുനനാണ് അറിഞ്ഞാൽ അപ്പൊ തീരും കഥ, തല വാളെടുത്ത് വെട്ടും, മനസ്സിലായില്ലേ. അർജുനൻ പേടിച്ച് കിറങ്ങി കൃഷ്ണനെ നോക്കും. കൃഷ്ണൻ ചിരിയോടെ ചിരി, അവിടെ ഇരുന്ന് അങ്ങനെ ചിരിച്ച് ഉല്ലസിച്ചിരിക്കുകയാണ് കൃഷ്ണൻ. അപ്പൊ ചോദിച്ചു, എന്തിനാണ് അർജുനനെ കൊല്ലുന്നത്? അർജുനൻ ഒന്നും ചെയ്തില്ലല്ലോ, അതിനൊന്നും ചെയ്തില്ലേ, എത്ര നേരം. ഒന്നാമത് എന്റെ ഭഗവാനെ കുതിരക്കാരനാണ്. എന്റെ ഭഗവാൻ എന്താ കുതിരക്കാരനാണോ? രഥത്തിന്റെ സാരഥിയാണോ എന്റെ ഭഗവാൻ? ഈ വിശ്വം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എന്റെ ഭഗവാനാണോ അയാളുടെ സാരഥി? അയാൾ ഇവിടുത്തെ സാരഥിയാക്കി. ഒന്ന്. രണ്ടാമത്, ഭഗവാന് ഈ എന്നെ കൊണ്ട് വയ്യേ, എനിക്കാരെയും കൊല്ലാൻ വയ്യേ, യുദ്ധം ചെയ്യാൻ വയ്യേ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച പിന്നെ രഥത്തിന്റെ താഴെ കുത്തിയിരുന്നു ആ അർജുനൻ. അങ്ങനെ കുത്തിയിരുന്നപ്പൊ എന്തുണ്ടായി? എന്റെ ഭഗവാന് ഇത്ര നല്ല സ്നേഹത്തോടുകൂടി തല തിരിച്ചു നിന്നിട്ട് എത്ര നേരമാണ് അർജുനനെ ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട്, അർജുനന്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട്, അർജുനന്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട്, അർജുനന്റെ ഡിപ്രഷൻ, അതായത് ആ പിന്നെ ആ അവസ്ഥ, അർജുനന്റെ ആ നൈരാശ്യം എന്നുള്ള വിഷാദം എന്നുള്ള അവസ്ഥ മാറ്റാനായിട്ട് എന്റെ ഭഗവാൻ എത്ര നേരമാണ് അർജുന അങ്ങനെ ചെയ്യൂ, അർജുന ഇങ്ങനെ ചെയ്യൂ, അർജുന അത് ചെയ്താൽ നന്നായിരിക്കും, ഇത് ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് എത്ര നേരമാണ് എന്റെ ഭഗവാൻ അങ്ങനെ നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് എനിക്ക് അവനെ കൊല്ലണം, കൊന്നേ പറ്റൂ, ഇങ്ങനെ എന്റെ ഭഗവാനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വേഗം അർജുനൻ ഓടി ഭഗവാന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ എന്ത് പറ്റി? പറഞ്ഞു, ഭഗവാനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, നാരദനെ കൊല്ലണം, പ്രഹ്ലാദനെ കൊല്ലണം, ദ്രൗപദിയെ കൊല്ലണം, അർജുനനെയും കൊല്ലണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇനിയിപ്പോ എന്താ ഉണ്ടാവുക? അപ്പൊ പറഞ്ഞു, ഓ സാരമില്ല, ഒന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യൂ, കൃഷ്ണൻ ഇവിടെ ഇരിപ്പുണ്ട്, കൃഷ്ണൻ അവിടെ ഇരിപ്പുണ്ട്, പിന്നെ കൃഷ്ണന് വേണ്ടിയിട്ട് അങ്ങയുടെ കയ്യിലുള്ള ഒരു പുല്ല് ഞാൻ അന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം തരൂ തരാതെ പിടിച്ചു പഠിച്ചെടുത്തോണ്ട് വന്നു പറഞ്ഞു. ഒരു കഷ്ണം ഉണക്കപ്പുല്ലല്ലേ, ഉണക്കപ്പുല്ല കയ്യിലിരിപ്പുണ്ട്, അതൊന്നും എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞു, പിടിച്ചു പഠിച്ചെടുത്തോണ്ട് വന്നു പറഞ്ഞു. അവിടെ ചെന്ന് പറഞ്ഞു, അതെ അങ്ങയുടെ എല്ലാ പുല്ല് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് പിടിച്ച് വലിക്കണു. എത്ര വലിച്ചാലും ഒരു ഉണക്കപ്പുല്ലാണ്, പൊടിഞ്ഞു പൊടിഞ്ഞു പോണ്ട പുല്ലാണ്, അനങ്ങനില്ല, പുല്ല് വരുന്നതേ ഇല്ല. അപ്പൊ പറഞ്ഞു, ഭഗവാന്റെ അടുത്തേക്ക് ഓടിപ്പെട്ടു, ഭഗവാനെ ആ പുല്ലെടുക്കാൻ പറ്റുന്നില്ല, ഉണക്കപ്പുല്ല് വലിച്ചിട്ട് വരുന്നില്ല കൃഷ്ണ, എന്താ കാരണം? അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, നീ എന്ത് ഭാവത്തിലാണ് ആ പുല്ലില് കൈവച്ചത്? ഏത് ഭാവത്തോടു കൂടിയാണ് നീ ആ പുല്ലില് കൈവച്ചത്? അതോ അത് ഞാൻ വിചാരിച്ചു, ഞാൻ വില്ലാളി വീരനായ അർജുനൻ, ഇങ്ങനാണെങ്കിൽ ഒരു ശുഷ്കിച്ച ഒരു സന്യാസിയുടെ വേഷത്തിൽ നടക്കുന്ന ഒരുത്തൻ അങ്ങേരുടെ കയ്യിലിരിക്കുന്ന ഉണക്കപ്പുല്ലെടുക്കാൻ എനിക്കെന്തു പാട്? ഞാൻ സവ്യസാചിയല്ലേ, ഞാൻ ഭയങ്കര ധൈര്യശാലിയും ഭയങ്കര കേമനുമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുല്ലില് കൈവച്ചത്. ആ അവിടെയാണ് പറ്റിപ്പോയത്. അങ്ങനെ വിചാരിക്കാതെ ഞാന് ഒരു ഞാന് അങ്ങ് എത്ര ശ്രേഷ്ഠനാണ്, ഇത്രയും വലിയ ഒരു അഹിംസ വ്രതം എടുക്കുവാനും ഇത്ര ഭഗവാനോട് ഇത്രയും ഭക്തി, അഹിംസാവ്രതം ഉണ്ടായിട്ട് പോലും ഭഗവാനെ ഉപദ്രവിച്ചു എന്ന് അങ്ങേർക്ക് തോന്നിയവർക്ക് വേണ്ടി
അങ്ങേക്ക് തോന്നിയതാണ് അവര് ഭഗവാനെ ഉപദ്രവിച്ചു എന്ന്. എന്നിട്ട് പോലും അവരെ ഹിംസിച്ചുകൊണ്ടാണെങ്കിലും ഭഗവാനെ ഉപദ്രവിച്ചവരെ ഹിംസിച്ച കൊണ്ട് അങ്ങയുടെ അഹിംസാ വ്രതം പോലും മുടക്കാൻ അങ്ങ് തയ്യാറാവുന്നു. അങ്ങ് എന്ത് ശ്രേഷ്ഠനാണ്, ഞാൻ എത്ര നിസ്സാരനാണ് സ്വാമി എന്ന് പറഞ്ഞിട്ടൊന്ന് ആ പുല്ലിൽ കൈപിടിച്ച് നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു നോക്കിയപ്പോ എന്താ, നിഷ്പ്രയാസം പുല്ലിങ് കയ്യിൽ വന്നു. അപ്പൊ അതിനെ നമസ്കരിക്കുക, അദ്ദേഹം താഴെ വീണ് അദ്ദേഹത്തിന്റെ കാൽക്കൾ നമസ്കരിച്ചു. നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോ എന്താ, ആരാ അവിടെ നിൽക്കണേ അറിയാമോ? ആജാനബാഹുവായ ബജരംഗബലി, അതായത് ആകാശം മുട്ടെ ആജാനബാഹുവായിട്ടുള്ള വീരഹനുമാനാണ് അദ്ദേഹത്തിന് അർജുനന്റെ മുമ്പിൽ അവിടെ നിൽക്കുന്നത്. വീരഹനുമാനാണ് ഭഗവാന്റെ ഇച്ഛയോടുകൂടി, ശ്രീകൃഷ്ണന്റെ ഇച്ഛയോടുകൂടി തന്നെ ഈ ഒരു ഡ്രാമ, അർജുനന്റെ അഹങ്കാരം, അർജുന ഞാൻ വലിയൊരാളാണെന്നുള്ള ഭാവം, അത് മാറ്റുന്നതിനായിട്ട് ഭഗവാനും ഹനുമാനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു ഡ്രാമയായിരുന്നു അത, മനസ്സിലായില്ലേ? അപ്പം അതിന് പറഞ്ഞു, ഭഗവാനെ ക്ഷമിക്കണം, അറിയില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്, പറഞ്ഞു അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഹനുമാൻജി ശ്രീകൃഷ്ണനെ നമസ്കരിച്ചിട്ട് അവിടുന്ന് പോകും. അങ്ങനെയാണ് ഹനുമാന്റെ അർജുനന്റെ ഒരു പ്രാവശ്യം, പല പല പ്രാവശ്യം അഹങ്കാരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യത്തെ അഹങ്കാരം ഭഗവാൻ അങ്ങനെ നിശേഷയില്ലായ്മ. അപ്പൊ കൃഷ്ണ, നല്ലൊരു പാഠമാണ് കൃഷ്ണ എനിക്ക് തന്നത്. അപ്പൊ നമ്മൾ ആരോടെങ്കിലും ഒരു കാര്യം സ്വീകരിക്കാനോ എടുക്കാനോ പോകുമ്പം നമ്മളുടെ ഭാവം എപ്പോഴും വിനയമായിരിക്കണം. നമ്മൾ മറ്റൊരാളത്തു നിന്ന് ഒരു കാര്യം എടുക്കാൻ പോവാണ്, അപ്പൊ നമ്മൾ അഹങ്കാരത്തോടുകൂടി ഞാൻ വലിയൊരാളാണ് എടുത്തു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല പോകേണ്ടത്, അയ്യോ ഞാനൊന്ന് എടുത്തോട്ടെ എന്നുള്ള ഭാവത്തിൽ വിനയത്തോടുകൂടി നമ്മൾ പോയാലേ കാര്യം നടക്കുള്ളൂ. ഭഗവാന്റെ പ്രസൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വിനയം ഉണ്ടാവണം. വിനയത്തോടുകൂടി നമ്മൾ ചെയ്താൽ മാത്രം ഭഗവാന്റെ കരുണ നമ്മളിലുണ്ടാവും, അത്രയേ ഉള്ളൂ. ഭഗവാന്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് വിനയം വേണം എന്നുള്ളൊരു വലിയ ലെസൺ അർജുനനിലൂടെ ഭഗവാൻ നമുക്കാണ് പറഞ്ഞിരുന്നത്. നമ്മളെല്ലാം അർജുനന്മാരാണല്ലോ. ഭഗവാൻ അർജുനനിലൂടെ ഇങ്ങനെ ഓരോരോ ലെസൺസ് നമുക്ക് തരികയാണ്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് വേറൊരു ദിവസം എന്താ ഉണ്ടായി അറിയോ? യുദ്ധകളമാണ്. യുദ്ധകളത്തില് സവ്യസാചിയായ അർജുനനാണോ, ബ്രദറാണെങ്കിലും ബ്രദറാണെന്ന് പറയാത്ത കർണൻ, അംഗരാജാവായ കർണനാണോ, ആരാണ് വില്ലാളി വീരൻ? രണ്ടുപേരും മുട്ടിന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വില്ലാളി വീരന്മാരാണ്, മനസ്സിലായില്ലേ? അർജുനന്റെ ഭാഗ്യം എന്താണ്? ഭഗവാനെ കൂടെ കിട്ടി എന്നുള്ളതാണ് അർജുനന്റെ ഭാഗ്യം. അർജുനന്റെ ഭാഗ്യം നടക്കുന്നത് മുഴുവൻ ഭഗവാനെ കൂടെ നിർത്തി എന്നുള്ളതാണ്. കർണന്റെ ഭാഗ്യ കേട് ഭഗവാൻ കൂടെ ഇല്ലാതെ ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ അതാണ്, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സർവം നമുക്ക് വശഗതമാവും. ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പിന്നെ ആരാ ഉള്ളത്? ആരുമില്ല. അതാണ് ഈ മഹാരഥന്മാരുടെ എല്ലാം, ഭീഷ്മരോ ദ്രോണരോ കർണരോ അവരെയൊക്കെ വെല്ലാൻ. കൃത്യം പോയോ? കേക്കാമോ? കറണ്ട് പോയേ ഉള്ളോ? കറണ്ട് പോയി, ചിലപ്പോ കറണ്ട് പോകുമ്പോ നെറ്റ് പോകും, ഇന്നെന്തോ പോയില്ല ഭാഗ്യം. അപ്പോ ഭഗവാനാണല്ലോ സാരഥി. സാരഥിയായിട്ട് ഭഗവാൻ ഇങ്ങനെ രഥം തിരിച്ചു പോണം. വലിയ യുദ്ധഭൂമിയാണ് കുരുക്ഷേത്ര യുദ്ധം, ഏക്കർ കണക്കിലാണ് യുദ്ധഭൂമി. 18 അക്ഷൗണിപ്പട അപ്പുറത്ത് കുതിരകളും ആനകളും തേരും കാരാളും എന്ന് വേണ്ട ബഹളം, ഇപ്പുറത്തും അതുപോലെ വിരാധി വീരന്മാരൊക്കെ യുദ്ധം ചെയ്യാണ്. അപ്പോഴാണ് കർണനുമായിട്ടാണ് അന്ന് അർജുനൻ യുദ്ധം ചെയ്യുന്നത്. അർജുനൻ കർണന് നേരെ വന്നു, കർണൻ അർജുനും കൂടെ യുദ്ധം ചെയ്യാണ്. യുദ്ധം ചെയ്യുമ്പം പിന്നെ അർജുനന്റെ അമ്പ് ഭയങ്കര ശക്തിയുള്ള, എല്ലാം വീര്യമുള്ള അമ്പുകളാണ്. ഗാന്ഡീവമാണ് കയ്യിരിക്കുന്നത്. ആരാണ് ഗാന്ഡീവം കൊടുത്തത്? അഗ്നിദേവൻ. അഗ്നിദേവനാണ് ഗാന്ഡീവം കൊടുത്തത്. അതിന് കാരണം എന്താണ്? കാരണം വനം ദഹിപ്പിക്കുമല്ലോ. വനം ദഹിപ്പിച്ച് കൊടുത്തപ്പോഴുള്ള ഖാണ്ഡവനം ദഹിപ്പിച്ച് അഗ്നിക്ക് ഭക്ഷണമായിട്ട് കൊടുത്തപ്പം അഗ്നിദേവൻ പ്രസാദിച്ചിട്ട് അർജുനൻ ഈ രഥവും, ഒരു പിന്നെ ശ്രേഷ്ഠമായ രഥവും ശ്രേഷ്ഠമായ ഗാന്ഡീവവും എല്ലാം കൊടുക്കുകയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ അത്ര ശ്രേഷ്ഠമായ ഗാന്ഡീവത്തിൽ നിന്നുള്ള അമ്പ്, പിന്നെ എന്താ, അമ്പഴിയാത്ത ആവനാഴിയാണ്. എത്ര എടുത്താലും അവിടെ അമ്പ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കും. അക്ഷയം, അക്ഷയമായ ആവനാഴിയാണ് അർജുനനുള്ളത്. അപ്പൊ ആവനാഴിന് എടുക്കുക, എഴുതുക, എഴുക്കുക, അയ്യ എടുക്കുക. ഓരോ പ്രാവശ്യം അർജുനന്റെ അമ്പ് ചെന്ന് കൊള്ളുമ്പം ഈ കർണന്റെ രഥം പുറകോട്ട് പോവും, 7 അടി പുറകോട്ട് പോവും, 7 അടി പുറകോട്ട് പോവും. അപ്പൊ കൃഷ്ണൻ ഭഗവാൻ ഇരുന്നിട്ട് പറയും, അർജുനൻ എത്ര വീരനാണ് കർണൻ എന്ന് ഭഗവാൻ പറയും.
അതിനെ അമ്പ് കൊണ്ടിട്ട് കർണന്റെ രഥം 7 അടി പുറകോട്ട് പോകുമ്പം ഇവിടെ കൃഷ്ണൻ അർജുനനോട് പറയും, അർജുന കർണൻ എത്ര വീരനാണ് എന്ന് പറയും. അതേ സമയത്ത് അർജുനന്റെ നേർക്ക് കർണൻ എയ്യുന്ന അമ്പ് വീഴുമ്പോ 3 അടി മാത്രമേ അർജുനന്റെ രഥം പുറകോട്ട് പോവുള്ളൂ. മനസ്സിലായില്ലേ? 3 അടി മാത്രമേ അർജുനന്റെ രഥം പുറകോട്ട് പോവുള്ളൂ കേട്ടോ. അപ്പം ഭഗവാൻ ഒന്നും പറയുന്നില്ല, ഒന്നും പറയില്ല, മിണ്ടാതിരിക്കും. അപ്പൊ കുറച്ച് 2-3 പ്രാവശ്യം ആയപ്പോഴത്തേക്ക് അർജുനന് തോന്നി, എന്താ ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത്, അതൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ പറഞ്ഞു, കർണന്റെ രഥം 7 അടി പുറകോട്ട് പോകുമ്പോഴും അങ്ങ് അവനെ വീരൻ എന്ന് പറയുന്നുണ്ടല്ലോ, കർണൻ വീരനാണ് എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ രഥം 3 അടി മാത്രമല്ലേ പുറകോട്ട് പോകുന്നുള്ളൂ, എന്നിട്ടും അങ്ങ് എന്നെ വീരൻ എന്നൊന്നും പറയുന്നില്ലല്ലോ, എന്താണ് കർണനെ മാത്രം ഇങ്ങനെ വീരൻ വീരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് ചോദിച്ചു. അതോ കർണ, നീ ഒന്ന് മുകളിലോട്ട് നോക്കിയേ നിന്റെ രഥത്തിന്റെ, അവിടെ ആരാ ഇരിക്കണ ആ കൊടിയില്? ലോകത്തിലെ ഏറ്റവും ശക്തനായ, ചിരഞ്ജീവിയായ, ശക്തരിൽ ശക്തനായ വായുപുത്രൻ അഞ്ജനാനന്ദനാണ് അവിടെ ഇരിക്കുന്നത്. എത്ര ശക്തനാണ്! ഒറ്റയ്ക്ക് വേണമെങ്കിലും ഈ ലോകം മുഴുവൻ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഭഗവാൻ. കേൾക്കാമോ? കേൾക്കാം. അപ്പം അത്രയും വീരനായ ഹനുമാനാണ് നിന്റെ കൊടിയിലിരിക്കുന്നത്. നിന്റെ സാരഥിയായിട്ട് നിൽക്കുന്ന ആരാണ്? നിന്റെ സാരഥിയായിട്ട് നിൽക്കുന്നത് ഞാൻ തന്നെയല്ലേ? എന്നിട്ട് പോലും കർണൻ അയക്കുന്ന അമ്പ് കൊണ്ട് 3 അടി പുറകോട്ട് പോവാൻ പറ്റുന്നു നിന്റെ രഥം. 3 അടി പുറകോട്ട് പോകും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിട്ടും. അപ്പൊ ഞങ്ങൾ ഇല്ലായിരുന്നെങ്കിലോ, ഒറ്റ അമ്പ് കൊണ്ട് തന്നെ നിന്റെ രഥം തവിട് പൊടി ആയിപ്പോയനെ. പക്ഷെ നിന്റെ രഥം വീഴുമ്പോ ആരും കൂടെ ഇല്ലാഞ്ഞിട്ടും 7 അടി മാത്രമേ കർണന്റെ രഥം പുറകോട്ട് പോകുന്നുള്ളൂ. അപ്പൊ കർണന്റെ വീര്യം, കർണന്റെ ശക്തി, കർണന്റെ ബാഹുബലം, കർണന്റെ അസ്ത്രശസ്ത്രങ്ങളുടെ നൈപുണ്യം, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ ആരും കൂടെ ഇല്ല കർണന്, നിനക്ക് രണ്ടുപേര് കൂടെ ഉണ്ട്, എന്നിട്ടാണ്, അതുകൊണ്ടാണ് കർണനെ ഞാൻ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിനെ മനസ്സിലാവുന്നത്, എത്ര വലിയ ശ്രേഷ്ഠനായ ഒരു വില്ലാളി വീരനായിരുന്നു. ജ്യേഷ്ഠൻ തന്നെയാണല്ലോ, ജ്യേഷ്ഠനാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ജ്യേഷ്ഠനായ കർണൻ എന്ന് മനസ്സിലാവുന്നത്. അതാണ് ഭഗവാൻ. അപ്പോഴും അർജുനന് മനസ്സിലായി, ഇങ്ങനത്തെ അഹന്ത, എന്റെ അഹന്ത വരുമ്പം എന്റെ കൃഷ്ണൻ, എന്റെ സഖാവായ എന്റെ കൃഷ്ണൻ എപ്പോഴും എന്നെ നേർവഴിക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അഹന്ത എന്നുള്ളത് മനുഷ്യർക്ക് നമുക്ക് ഇടക്കിടക്ക് വരും, നമുക്ക് എല്ലാവർക്കും അത് വന്നോണ്ടേയിരിക്കും. അതിന് കറക്റ്റ് ചെയ്യാൻ നമുക്ക് ആള് വേണം, അത്രേ ഉള്ളൂ. നമുക്ക് കറക്റ്റ് ചെയ്യാൻ ശരിയായ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടും. അതാണ് കർണന്റെ യുദ്ധഭൂമിയിൽ വെച്ചുണ്ടായ ഒരു സംഭവം. വേറൊരു സംഭവം എന്താ അറിയോ, അല്ല ഭഗവാൻ സാരഥിയല്ലേ? സാരഥി എന്ന് വെച്ചാൽ എന്താ, ഡ്രൈവർ അല്ലേ, കാറിന്റെ ഡ്രൈവർ പോലെ. നമ്മളെ കാറിന്റെ ഡ്രൈവർ എന്താ ചെയ്യുക? കാറ് കഴുകും, കാറ് തുടയ്ക്കും, കാറ് ക്ലീൻ ചെയ്യും, കാറ് മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാം ആരാ ചെയ്യുന്നത്? കാറിന്റെ ഡ്രൈവർ. നമ്മൾ ആരെങ്കിലും കാറിലേക്ക് കയറാൻ പോകുമ്പോഴോ കതവ് തുറന്നു തരും, ഡോറ് തുറന്നു തരും, അകത്ത് കയറും ഇല്ലേ, ഉടമസ്ഥൻ വരുമ്പോ. ഇതൊക്കെ അല്ലേ ഡ്രൈവർ ചെയ്യുക. അപ്പൊ കൃഷ്ണനും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും അർജുനന് വേണ്ടി കതവ് തുറന്നു കൊടുക്കും, പുറത്തിറങ്ങാൻ കതവ് തുറന്നു കൊടുക്കും. അർജുനന്റെ കുതിരകളെല്ലാം, 5 കുതിരകളുണ്ടല്ലോ, 5 കുതിരകളെയും കൊണ്ടുപോയിട്ട് അവക്ക് തീറ്റ കൊടുക്കും, അവളെ കുളിപ്പിക്കും, എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. രഥം ദിവസവും തുടച്ച് വൃത്തിയാക്കി ഭംഗിയാക്കിയിടും. ഇത്തേ ദിവസത്തേക്ക് വേണമല്ലോ, വൈകുന്നേരം വരെ യുദ്ധമുള്ളൂ, സന്ധ്യ വൈകിയാൽ പിന്നെ യുദ്ധം ചെയ്യില്ല, അതൊരു റൂളാണ്. അപ്പൊ ആ കാലത്തൊക്കെ ആ റൂളൊക്കെ അവർ പാലിച്ചുകൊണ്ടിരുന്നു, ധർമ്മമുള്ള ധർമ്മയുദ്ധമാണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ആ സാരഥി എന്നുള്ള സാരഥിയുടെ ഡ്യൂട്ടീസ്, സാരഥിക്ക് ചില ഡ്യൂട്ടികളുണ്ട്, ആ ഡ്യൂട്ടികളൊക്കെ വളരെ കൃത്യമായിട്ട് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എല്ലാ ദിവസവും യുദ്ധം കഴിഞ്ഞ തിരിച്ചു വരുമ്പോഴത്തേക്കും ഭഗവാൻ അർജുനന്റെ അടുത്ത് കഥ തുറന്നു കൊടുക്കും. അർജുനൻ ആദ്യം ഇറങ്ങും. അർജുനൻ പോയി കഴിഞ്ഞ് ഭഗവാൻ കുതിരകളെയൊക്കെ അഴിച്ചുവിട്ട് ഭഗവാൻ രഥം താഴെ വെക്കും. ഭഗവാൻ താഴെ ഇറങ്ങും. എന്നിട്ട് കുതിരകൾക്കെല്ലാം തീറ്റ കൊടുക്കുക. അവരെ തളർന്നിരിക്കുകയല്ലേ കുതിരകൾ, ഓടിയും യുദ്ധം ചെയ്ത യുദ്ധഭൂമിയിൽ തളർന്നിരിക്കുന്ന കുതിരകളാണ്. അവയൊക്കെ കുളിപ്പിച്ച് അതിനെല്ലാം ഭക്ഷണം കൊടുത്ത് അതിനെയൊക്കെ അതിന്റെ സ്റ്റോളിൽ കൊണ്ട് കെട്ടി, ഇതെല്ലാം കഴിഞ്ഞ ശേഷമേ ഭഗവാൻ ക്യാമ്പിലേക്ക് പോവുള്ളൂ. മനസ്സിലായില്ലേ? തന്റെ കൂടാരത്തിലേക്ക് പോവുകയുള്ളൂ.
ദിവസം അതായിരുന്നു പതിവ്. അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ അർജുനന് അതിൽ അഹങ്കാരമൊന്നുമില്ല, പക്ഷെ നല്ല സന്തോഷമാണ് അർജുനന്. കാരണം ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ട് അർജുനന് ഭയങ്കര ആത്മവിശ്വാസമാണ്, തനിക്കൊന്നും സംഭവിക്കില്ല, ഇതെന്താണെന്ന് കറണ്ട് പൊക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആ ഭയങ്കര ആത്മവിശ്വാസം അങ്ങനെയാണ്. അപ്പോ അങ്ങനെ 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 അവസാനത്തെ ദിവസം വന്നു. അവസാനത്തെ ദിവസം വന്നപ്പോ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നീ പുറത്തിറങ്ങിയിട്ട് വളരെ വളരെ ദൂരെ പോവാൻ പറയും. അപ്പൊ പറഞ്ഞു, എന്തിനാ കൃഷ്ണ അങ്ങനെ, ഇന്ന് ഭഗവാൻ ആദ്യം ഇറങ്ങും, ഞാൻ അവസാനം ഇറങ്ങും, ഇനി ലാസ്റ്റ് ഡേ അല്ലേ. കൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണൻ്റെ അടുത്ത് അർജുനൻ പറഞ്ഞു, എല്ലാ ദിവസവും ഭഗവാനല്ലേ അവസാനം ഇറങ്ങുന്നത്, ഇന്ന് ഞാൻ അവസാനം ഇറങ്ങാം, ഭഗവാനെ ഞാനൊന്ന് ശുശ്രൂഷിക്കട്ടെ എന്ന് പറയും. പറഞ്ഞു, ഇല്ല അർജുന, ഞാൻ പറയുന്നത് കേട്ടോളൂ, ഒരുപാട് ദൂരെ പോണം എന്ന് പറയും, ഒരുപാട് ദൂരേക്ക് മാറിപ്പോവാൻ പറയും രഥത്തിന്റെ അടുത്തുനിന്ന്. അപ്പൊ അതിനെ മനസ്സില്ലാ മനസ്സോടെ രഥത്തിന് എഴുതി. ഒരുപാട് വഴക്ക് പറഞ്ഞ ശേഷമാണ് അർജുനൻ തർക്കിച്ചോണ്ടേയിരിക്കും, ഞാൻ ആദ്യം ഇറങ്ങൂല, കൃഷ്ണൻ ആദ്യം ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തർക്കിക്കും. അതൊന്നും കേൾക്കാതെ ഭഗവാൻ പറഞ്ഞു, അർജുന പറയണ കേൾക്കൂ, നീ ഇറങ്ങണം, ഒരുപാട് ദൂരെ പോവും വേണമെന്ന് പറയും. ഒരുപാട് ദൂരേക്ക് പറഞ്ഞു, കുതിരകളെയൊക്കെ അഴിച്ചിട്ട് ഭഗവാൻ ഒരുപാട് ദൂരേക്ക് പറഞ്ഞു വിട്ടു. കുതിരകളെ ഒരുപാട് ദൂരേക്ക് അവരെ കെട്ടഴിച്ചങ്ങ് വിടും. എന്നിട്ട് ഭഗവാൻ കഥ തുറന്ന് താഴെ ഭൂമിയിൽ ഇറങ്ങി. ഇറങ്ങിയതും ഒരു വലിയ ശബ്ദത്തോടുകൂടി ആ രഥം തവിട് പൊടിയായി ഭസ്മമായി പോകും. അവിടെ ഒരു രഥം ഉണ്ടെന്ന് പോലും പറയാൻ വയ്യാത്ത രീതിയില് ഭസ്മമായിട്ട് താഴെ പോകും. ആ രഥം ഭസ്മമായി പോരും. അർജുനൻ അവിടെ ദൂരെ നിന്നിട്ട് കാണുകയാണ് ഈ കാഴ്ച, അമ്പരന്ന് പോയി അർജുനൻ. അപ്പോഴാണ് അർജുനന് മനസ്സിലാവുന്നത്, ഇങ്ങനെ ഒരു വലിയ ഒരു അയ്യോ ഇതെന്താണ് കറണ്ടിന്, ഇങ്ങനെ ഒരു വലിയൊരു സംഭവിക്കാനിരുന്നത് കൊണ്ടാണ് ഭഗവാൻ എന്നോട് ആദ്യം ഇറങ്ങാം. ഓടി വന്നിട്ട് ഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കും അർജുനൻ. ഭഗവാനെ, ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്, കൃഷ്ണ ക്ഷമിക്കണേ എന്നാ പറഞ്ഞ് എന്നിട്ട് കൃഷ്ണനോട് ചോദിച്ചു, ദിവസവും ഞാനല്ലേ ആദ്യം ഇറങ്ങിപ്പോവുക, രണ്ടാമതാണല്ലോ ഭഗവാനും ഇറങ്ങുക, പക്ഷെ ഒരു ദിവസം പോലും ഒന്നും സംഭവിക്കാറില്ലല്ലോ രഥത്തിന്, അതെന്താ കൃഷ്ണ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, നിന്റെ രഥമുണ്ടല്ലോ ഒറിജിനൽ രഥം, അത് എന്നേ പോയി, അത് ഭീഷ്മരും ദ്രോണരും കൃപരും ശല്യം എല്ലാവരും അയക്കുന്ന വളരെ മാസ്മരിക ശക്തിയുള്ള അഗ്നി ആഗ്നേയ അമ്പുകളും മലതരത്തിലുള്ള വളരെ ശക്തിമത്തായ മന്ത്രം ജപിച്ചിട്ടാണ് അമ്പുകൾ അയക്കുന്നത്. അപ്പൊ തന്നെ നിന്റെ ഭസ്മമായി പോയിരുന്നു നിന്റെ രഥം. ഈ രഥം പിന്നെ ഏതാണ്? എന്റെ, ഭഗവാന്റെ വൈഷ്ണവമായ. വൈഷ്ണവമായയിൽ ഭഗവാൻ സ്വയം ഒരു രഥം സൃഷ്ടിച്ചതാണ്. ഭഗവാൻ ഇറങ്ങിക്കഴിയുമ്പോ അത് തവിട് പൊടിയാവും. അത്ര അതാണ് ഭഗവാന്റെ ഇച്ഛ. ലാസ്റ്റ് ദിവസം വരെ അർജുനൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രഥം ഭഗവാന്റെ വിഷ്ണുമായയിൽ ഭഗവാൻ സൃഷ്ടിച്ച രഥമാണ്. അർജുനന്റെ ഒറിജിനൽ രഥമൊക്കെ പോയി, എന്നേ പോയി. പറഞ്ഞു, അതൊക്കെ എന്നേ കത്തിപ്പോയി അർജുന, ആ അമ്പുകളും വില്ലുകളും എല്ലാം വന്ന് വീഴുമ്പോൾ തന്നെ ഭയങ്കര ശക്തിമത്തായ അമ്പുകളായതുകൊണ്ട് രഥമൊക്കെ തവിട് പൊടിയായി പോയി. പക്ഷെ ഞാൻ എൻ്റെ ഇച്ഛാശക്തി കൊണ്ട്, എൻ്റെ സങ്കല്പശക്തി കൊണ്ട്, എൻ്റെ വജ്ര സങ്കല്പം കൊണ്ട്, എൻ്റെ മായ കൊണ്ട് ഉണ്ടാക്കിയ രഥത്തിലാണ് നമ്മൾ സഞ്ചരിച്ചതും യുദ്ധം ചെയ്തതുമെല്ലാം. മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തോടെ യുദ്ധം തീർന്നു, നീ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അത് പോകുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പോവാനായിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞില്ലേ. മനസ്സിലായില്ലേ? അതാണ് ഭഗവാന്റെ രഥം ഭസ്മമാക്കിയ കഥ, രഥം ഭസ്മമായ കഥ. അപ്പൊ അർജുനന് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് വിശ്വരൂപ ദർശനം നടത്തുമല്ലോ ഭഗവാൻ. വിശ്വരൂപ ദർശനം കഴിയുമ്പോൾ അർജുനൻ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് തുടങ്ങി, ഭഗവാനെ ഞാൻ കൃഷ്ണ യാദവ മാധവ കേശവ എന്നൊക്കെ വിളിച്ച് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, പലതരത്തിലുള്ള തമാശകൾ പറഞ്ഞിട്ടുണ്ട്, ഇത്ര പ്രപഞ്ചത്തിന്റെ അധിപനായ ഈ വിശ്വരൂപം കാണിക്കുന്ന അത്ര ശ്രേഷ്ഠനായ ഭഗവാനാണ് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ലല്ലോ ഭഗവാനെ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയും ഭഗവാൻ. ആ ഭഗവാനോട് അർജുനൻ പറയുകയാണ്, ഞാൻ കൃഷ്ണ യാദവ മാധവ എന്നൊക്കെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണ, അതൊക്കെ എന്നോട് ക്ഷമിക്കണം, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പം ഓരോ സംഭവം കഴിയുമ്പോഴും അർജുനന് കൃഷ്ണന്റെ മഹത്വം, എത്ര മഹത്വമായ ഒരു പ്രസൻസ് ആണ്, അവർക്ക് എന്ത് ഭാഗ്യമുണ്ടായിട്ടാണ് അങ്ങനെ ഒരു പ്രസൻസ്, സർവദാ സർവത്ര സർവസമയവും അവരുടെ കൂടെ
കണ്ണിലെ കൃഷ്ണമണി എങ്ങനെയാണോ കൃഷ്ണമണിയെ കണ്ണിന്റെ പീലികൾ കാത്തുരക്ഷിക്കുന്നത്, കണ്ണിമകൾ കാത്തുരക്ഷിക്കുന്നത്, അതുപോലെയാണ് കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ തൻ്റെ കസിൻസായ തൻ്റെ അമ്മായിയുടെ മക്കളായ ഈ ശ്രേഷ്ഠരായ, അവർ അമ്മായിയുടെ മക്കളായതുകൊണ്ടല്ല, അവർ ധർമ്മിഷ്ഠരായിരുന്നു, സത്സ്വഭാവികളായിരുന്നു, നിർമ്മല ചിത്തരായിരുന്നു, ഹൃദയശുദ്ധിയുള്ളവരായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ അവരെ അപ്നാപ്യാക്കി സ്വന്തമാക്കിയെടുത്തു. എന്നിട്ട് അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നു എല്ലായ്പ്പോഴും എല്ലാ സമയത്തും. അതാണ് ഭഗവാനെ നമ്മൾ അങ്ങനെ ആശ്രയിക്കുമ്പം ഭഗവാൻ സ്വമേധയാ നമുക്ക് സർവസ്വം നൽകും, സർവസ്വം നമുക്ക് നൽകും. അങ്ങനെ ഭക്തന്മാരെ ഒരുപാട് കഥകൾ നമുക്ക് ഇനി പറയാനുണ്ട്. ഇന്ന് ഈ മൂന്ന് കഥകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ കൃഷ്ണന്റെ ഈ കഥ, ഈ അർജുനന്റെ അഹന്ത വരുമ്പോഴൊക്കെ എങ്ങനെയാണ് അർജുനന്റെ അഹന്ത ഇല്ലാതെയാക്കുവാൻ ഭഗവാൻ ഓരോരോ അനുഭവങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള കഥയോട് കഥ ഇന്നിവിടെ നിർത്താം. നാളെ അടുത്ത ആഴ്ച വേറൊരു കഥയായിട്ട് വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി കൃഷ്ണാർപ്പണമസ്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജിക്ക് ജയ്. സായിരാമ സായിരാം തിരിച്ചു വന്നത് റെക്കോർഡ് എത്തിക്കോളൂ. സുധേ റെക്കോർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് സംസാരം വരും. നാല് മണി വരെ സമയമുള്ളതുകൊണ്ടായിരിക്കും അയക്ക അണയ്ക്കാത്തത്. സൈരാം സുധേ സൈരം ചേച്ചി അണയ്ക്കോ റെക്കോർഡ് ഓഫ് ചെയ്യോ. റെക്കോർഡ് നിർത്താം. റെക്കോർഡ് നിർത്താനോ? ആ പറഞ്ഞു കഴിഞ്ഞല്ലോ കഥ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഓ 9:30 ആയില്ല, അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാഞ്ഞത്. ആ ശരി, മൂന്ന് കഥ കഴിഞ്ഞു, പിന്നെ നീട്ടണ്ടല്ലോ വെറുതെ. ആ ശരി ശരി, ഓക്കേ.